ടൈം ഡോക്ടർ ടി പി ചെയ്ത് മാത്രമേ ഞാൻ തിരികെ എത്താം. ശ്രീ വേണുഗോപാൽ, മറ്റ് ബി ജെ പി കോൺഗ്രസ് സി പി എം ഗസ്റ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ വേണുഗോപാൽ, ദുരന്തം ഇപ്പോൾ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു, സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പഴകിയ ഭക്ഷണങ്ങൾ കിലോ കണക്കിന് പിടിച്ചെടുക്കുന്നു, ഹോട്ടലുകൾ പൂട്ടുന്നു, ആ പൂട്ടുന്ന വലിയൊരു ലിസ്റ്റൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പര്യാപ്തമായിട്ടുള്ള നടപടികളിലേക്ക് ഭരണകൂടം കടക്കുന്നു എന്നല്ലേ അത് അർത്ഥമാക്കുന്നത്? അത് പര്യാപ്തമല്ലേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം? നമുക്കിവിടെ എല്ലാ കാലത്തും ഈ മരണം നടന്നു കഴിഞ്ഞാൽ ഉടനെ പോസ്റ്റ്മോർട്ടം, കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഉടനെ മാസ തയ്യാറാക്കൽ, പോലീസ് വരല്, ബഹളം, ഏതാണ്ട് അതുപോലത്തെ ഒരു പ്രക്രിയയായിരിക്കുകയാണ് ഈ ഫുഡ് സേഫ്റ്റി സംബന്ധിച്ച പ്രക്രിയകളും. എന്തെങ്കിലും വിപത്തുകൾ ഉണ്ടാകുമ്പോൾ, ആ വിപത്തുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് പലപ്പോഴും അവിടെ സംരക്ഷണത്തിന് ഫുഡ് സേഫ്റ്റിയും അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒക്കെ എത്തുന്നത്. ഞാൻ ഈ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരാളോട് ചോദിച്ചപ്പം അയാൾക്ക് ഹെൽത്ത് ലൈസൻസ് കിട്ടിയതിൻ്റെ കാര്യം പറയായിരുന്നു. ഫുഡ് സേഫ്റ്റി ലൈസൻസ് കിട്ടാനായിട്ട് ഒരു ആധാർ കാർഡുമായിട്ട് നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോവുക, അവിടെ ഇത് രജിസ്റ്റർ ചെയ്യുക, 300-500 രൂപയും കണ്ടടയ്ക്കുമ്പോൾ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 25,000 മുതൽ 50,000 വരെ അതിൻ്റെ തരവനുസരിച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ വേണ്ട ലൈസൻസും ആയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് സേഫ്റ്റിയാണ് ഇവിടെ നടക്കുന്നത്? പിന്നെ നടക്കുന്ന സേഫ്റ്റി എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ടി വി പത്രമാധ്യമങ്ങളിൽ കാണിക്കാനായിട്ടുള്ള സേഫ്റ്റിയാണ് പലപ്പോഴും നടക്കുന്നത്. ഇത് മാറിയാലല്ലാതെ നമുക്ക് ശരിയായ ഫുഡ് സേഫ്റ്റി സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിന് പ്രധാനമായും ആരാണോ ഉത്തരവാദപ്പെട്ടത് അവരെ കൂടി ഇതിനകത്ത് കക്ഷി ചേർത്തുകൊണ്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതുമാത്രമേ മാർഗമുള്ളൂ. ആരാണോ, ഏത് കൺസേൺഡ് ഉദ്യോഗസ്ഥനാണോ അവർക്ക് കൂടി ഇതിൻ്റെ ഒരു ബാധ്യത വരണം. പ്രത്യേകിച്ച് ലോക്കൽ സബ് ഗവൺമെൻറ്റിന് ഇത് വളരെ വലിയ ബാധ്യതയുണ്ട്, അവരാണിത് നോക്കേണ്ടത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു 1948 വന്ന നിർദ്ദേശമാണ്, അതായത് ഫ്രം ദ ഫാം ടു ദ പ്ലേറ്റ്. നിങ്ങളുടെ ഫാമിൽ നിന്ന്, അല്ലെങ്കിൽ എവിടെയാണോ ഫാം, തമിഴ്നാട്ടിലെ ഫാം ആണെങ്കിൽ ആ ഫാമിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന്, കോഴിയിറച്ചിയാണെങ്കിൽ അത് കൊണ്ടുവരുന്നത് മുതൽ ഹോട്ടലിൽ വന്നത് പാകം ചെയ്യുന്നത് തുടങ്ങി നിങ്ങളുടെ പ്ലേറ്റിൽ എത്തുന്നത് വരെയുള്ള പ്രക്രിയയിൽ പൂർണ്ണമായ ശുചിത്വം പാലിച്ചിരിക്കണം എന്നാണ്. ഈ ശുചിത്വം പാലിക്കാൻ ഇവിടെ എവിടെ സാധിക്കുന്നു? നമുക്കിത് കിട്ടുന്ന സാധനത്തിൽ പോലും ശുചിത്വം പാലിക്കുന്നില്ല. ഈയിടെ ഒരാൾ പറയായിരുന്നു, അമേരിക്കയിൽ നമ്മൾ ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായാൽ പോലും അവർ കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് നിയമം, ഗ്യാസ് ഫോം ചെയ്താൽ. അപ്പോൾ ഇവിടെ നമ്മൾ ആള് പടപടാന്ന് ആൾ മരിച്ചുകൊണ്ടിരുന്നിട്ട് പോലും യാതൊരു കോമ്പൻസേഷൻ ഇല്ലാന്ന് മാത്രമല്ല, ഇത് ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫെസിലിറ്റിയുടെ കുറവിനെയൊക്കെ കുറിച്ച് പറഞ്ഞു. ഇവർ ചാർജ് ചെയ്ത എത്ര കേസുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ? വളരെ വളരെ കുറവാണ്. കാരണം ഈ കാണുന്ന പൂരപ്പുറപ്പാടുകളല്ലാതെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആക്ഷനിലോട്ട് പോകുമ്പം അവർക്ക് പോകാനുള്ള ലൂപ്പ് ഹോളുകൾ 100 ഉണ്ടാക്കി കൊടുക്കുന്ന പ്രക്രിയയും കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പ്രഹസനം മാറി ഫുഡ് സേഫ്റ്റിക്ക് നല്ല സംവിധാനം ഉണ്ടാകണമെങ്കിൽ ആരാണോ ലൈസൻസ് കൊടുക്കുന്നത് അവരുൾപ്പെടെ ഉത്തരവാദികളാണെന്ന് അവരുൾപ്പെടെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ നിത്യവും തുടർന്നുകൊണ്ടിരിക്കും. ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞെടുത്തേക്കോളാം. ഏറ്റവും രസകരമായ കാര്യം, ഇപ്പം നമ്മുടെ യുവജനോത്സവങ്ങളിലൊക്കെ സാധാരണഗതിയിൽ വെജിറ്റേറിയൻ കൊടുക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ വലിയ പരാതിയായിരുന്നല്ലോ, ഇറച്ചി കൊടുക്കണം. ഇതെന്താ ഇത് പ്രധാനമായി വെക്കാൻ കാര്യം എന്നറിയാമോ? ഈ ഫുഡ് സേഫ്റ്റി പ്രശ്നം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഫുഡ് സേഫ്റ്റിയിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഇറച്ചി, മീന്, മുട്ട, നെയ്യ്, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ ഇവയിലാണ്. അപ്പോൾ ഇത് വെച്ച് പിള്ളേർക്ക് 500, 1000, 2000 വരുന്ന പിള്ളേർക്ക് കൊടുക്കുമ്പം തീർച്ചയായിട്ടും അവിടെ ഫുഡ് സേഫ്റ്റി പ്രശ്നങ്ങളുണ്ടാവും. ദൈവം സഹായിച്ച് ഈ കാലഘട്ടങ്ങളിൽ അത്രയും യുവജനോത്സവം നടന്നിട്ട് ഒരിക്കൽ പോലും നമുക്ക് ഫുഡ് സേഫ്റ്റി പ്രോബ്ലം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ എന്തെങ്കിലും ഒരു ഭക്ഷ്യ വിഷബാധ ഉണ്ടായതായിട്ട് നമ്മളിതുവരെ കേട്ടിട്ടില്ല. ഇതിനി ഉണ്ടാകുമെന്നുള്ള ഭയമാണ് ഇപ്പോൾ. ഓക്കെ, അത് അത് മറ്റൊരു വിഷയം കൂടി അതിനകത്തുണ്ട് ശ്രീ വേണുഗോപാൽ, ഞാൻ തിരികെ എത്താം. സി പി ഐ നേതാവ് ശ്രീ ഷിജുഖാൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജുഖാൻ, ഇന്നലെ പറവൂരിലുണ്ടായത് ഒരു കൂട്ട